യുക്രൈനിലേക്ക് പുതുതായി നിയോഗിച്ച സൈനികരുടെ ദയനീയ അവസ്ഥ വെളിവാക്കുന്ന വീഡിയോ പുറത്ത്. റഷ്യയിലെ ക്രസ്നോദറിൽ നിന്നും എത്തിയ സൈനികരുടെ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. യുക്രൈനിലെ ഏതോ ഒരു പടനിലത്ത് തങ്ങളെ ഇറക്കിവിട്ടുവെന്നും യാതൊരുവിധ സൗകര്യങ്ങളും നൽകിയില്ലെന്നും പിന്നീട് ഒരു അന്വേഷണം പോലും ഉണ്ടായില്ലെന്നും ഇവർ പരാതിപ്പെടുന്നു. റേഡിയോയോ ആവശ്യത്തിന് ആയുധങ്ങളോ മരുന്നുകളോ ഇല്ലാതെയായിരുന്നു തങ്ങളെ ഇവിടെ ഇറക്കിവിട്ടത്. സ്വന്തമായി വെറും കൈകൊണ്ട് നിർമ്മിച്ച മാളങ്ങളിലാണ് തങ്ങൾ ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത്. പലപ്പോഴും രാത്രികാല താപനില 0 ഡിഗ്രിക്കും താഴെയാണ്. കൂട്ടത്തിൽ ചിലർ രോഗബാധിതരാണെന്നും അവർക്ക് ചികിത്സ ആവശ്യമാണെന്നും സൈനികർ പരാതിപ്പെടുന്നു. യുദ്ധമുന്നണിയിൽ റഷ്യ പുതുതായി നിയോഗിച്ച സൈനികരിൽ പലർക്കും മതിയായ പരിശീലനം പോലും ലഭിച്ചിട്ടില്ലെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. യുദ്ധത്തിൽ ഇവരിൽ ഭൂരിഭാഗം പേരും നിർദ്ദയം കൊല്ലപ്പെടുകയാണെന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇവയൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങളുടെ പ്രചാരവേലയുടെ ഭാഗമാണെന്നാണ് റഷ്യയുടെ പ്രതികരണം. യുക്രൈനിലേക്ക് 36 മിസൈലുകൾ തൊടുത്ത് റഷ്യ. ഊർജ സംവിധാനങ്ങളെ തകർക്കുകയും രാജ്യവ്യാപക വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്ത ആക്രമണത്തിന് പിന്നാലെ യുക്രൈനിൽ ശക്തമായ മിസൈൽ ആക്രമണം നടത്തി റഷ്യ. വെള്ളിയാഴ്ച രാത്രി മാത്രം 36 റോക്കറ്റുകളാണ് തങ്ങളെ ലക്ഷ്യമാക്കി റഷ്യ വിക്ഷേപിച്ചത് എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കി ആരോപിച്ചു. ഇതിൽ കൂടുതലും യുക്രൈൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തിയെന്നും സെലൻസ്കി പറഞ്ഞു. അതേസമയം റഷ്യ പിടിച്ചെടുത്ത തെക്കൻ യുക്രൈനിലെ ഗേഴ്സൻ പ്രവിശ്യയിൽ നിന്ന് ജനങ്ങൾ എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്ന് റഷ്യ ഇവിടെ സ്ഥാപിച്ച പ്രാദേശിക ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. ഗേഴ്സിനെ ലക്ഷ്യമാക്കി യുക്രൈൻ സൈന്യം മുന്നേറ്റം തുടരുന്ന പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. ഡ്രോൺ ആക്രമണത്തിന് റഷ്യയെ സഹായിക്കാൻ യുക്രൈനിലെ ക്രൈമിയയിലേക്ക് ഇറാൻ സൈന്യത്തെ അയക്കുകയാണെന്ന് US ആരോപിച്ചു. റഷ്യൻ സേനയെ ഡ്രോണുകൾ ഉപയോഗിക്കാൻ പ്രാപ്തമാക്കാൻ ഇറാൻ അവരുടെ പരിശീലകരെയും സാങ്കേതിക സഹായങ്ങളും നൽകുന്നുണ്ടെന്നാണ് വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി വക്താവ് ജോൺ കിർബിയുടെ ആരോപണം. യുക്രൈന്റെ തലസ്ഥാനമായ കീവ്, സുമി, നിപ്രോ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ തിങ്കളാഴ്ച റഷ്യ ശക്തമായ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഇതിനായി കമിക്കോസ് ഡ്രോൺ ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തെന്നാണ് ആരോപണം. എന്നാൽ ആരോപണം ഇറാൻ നിഷേധിച്ചിരുന്നു. ഇറാനിൽ ഷഹീദ് 136 എന്നറിയപ്പെടുന്ന ഡ്രോണുകളാണ് റഷ്യ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന കാമിക്കാസി എന്ന് യുക്രൈൻ അധികൃതർ ആരോപിച്ചിരുന്നു. ഡ്രോണുകളുടെ പ്രവർത്തനത്തിൽ പിഴവുകൾ വന്നതോടെയാണ് ഇറാൻ സൈന്യത്തെ സഹായത്തിന് അയക്കാൻ തീരുമാനിച്ചത് എന്നും എത്ര സൈനികരെ ഇറാൻ ക്രൈമിയയിലേക്ക് അയച്ചെന്ന് വ്യക്തമല്ലെന്നും കിർബി പറഞ്ഞു. റഷ്യൻ ഡ്രോൺ ആക്രമണം നിലവിൽ യുക്രൈനിലെ ഊർജ്ജ സംവിധാനങ്ങളെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ ആകെ പവർ സ്റ്റേഷനുകളിൽ 1/3 ഭാഗവും ആക്രമിക്കപ്പെട്ടു. ഇത് യുക്രൈനിൽ രാജ്യവ്യാപക വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമായി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.